ഇത് ഓൾമോസ്റ്റ് ഒരു ഒന്നര അടിയുടെ അടുത്ത് വലിപ്പമുണ്ട്. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഗിരീഷ് അങ്ങാടിപ്പുറം. പൊതു സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ മാള വടമ്മ എന്ന സ്ഥലത്താണ്. നമ്മൾ മോൺസ്റ്റർ ഫിഷിനെ മാത്രം ചെയ്യുന്ന ഒരു വെറൈറ്റി ഒരു ഫാമാണ്. നമുക്ക് ഇതുവരെയും കാണാത്ത പല വെറൈറ്റി ഫിഷുകളുണ്ട്. അപ്പോൾ നമ്മൾ അവിടേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ ഏതൊക്കെ ഫിഷുകളുള്ളത് നോക്കിയിട്ട് നമുക്കത് മേടിച്ച് കൊണ്ടുപോകാം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആയിരിക്കും. നമ്മൾ ആദ്യമായിട്ടാണ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഇങ്ങനെ ഒരു വീഡിയോ വരുന്നത്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ വാച്ച് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ്, ഇദ്ദേഹത്തിൻ്റെ അടുത്തേക്കാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് ഫാം ഓണർ പരിചയപ്പെടാം. പേരെന്താ? ആ പേര് അമൽ എന്നാണ് പേര്. അപ്പൊ നമ്മുടെ ഇത് നമ്മ ഒരു പാഷനേറ്റായിട്ട് തുടങ്ങിയ ഒരു ഇതാണ്. നമ്മ മെയിനായിട്ട് ബിസിനസ് എന്നുള്ള ഒരു കൺസെപ്റ്റ് അല്ല, നമ്മ മെയിനായിട്ട് ഒരു ഹോബിയസ്റ്റ് ആണ്. അപ്പൊ അതിന്റെ പേരിൽ നമ്മ കുറച്ച് വെറൈറ്റീസ് ഇവിടെ എല്ലാ സ്ഥലത്തും അവൈലബിൾ അല്ലാത്തത് നമ്മ മെയിനായിട്ട് ഗ്രൂമ് ചെയ്യാന്ന് പറയും. അതായത് നമുക്ക് പുറത്തുനിന്നൊക്കെ കൊണ്ടുവന്നിട്ട് ചെറിയ സൈസ് കൊണ്ടുവന്നിട്ട് മറ്റുള്ളവർക്ക് കൊണ്ടുപോയാലും അധികം കെയർ ചെയ്യേണ്ടാത്ത ഒരു ഇതിൽ നമ്മ തന്നെ ഗ്രൂമ് ചെയ്തെടുത്തിട്ട് കുറച്ച് വെറൈറ്റീസ് നമ്മ കീപ്പ് ചെയ്യും. പിന്നെ ഏറ്റവും കൂടുതൽ എൻക്വയറീസ് വന്ന വെറൈറ്റി നമ്മ ബൾക്കായിട്ട് ചെയ്തിട്ട് നന്നായിട്ട് എല്ലാവർക്കും അവൈലബിലിറ്റി ആക്കി കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ മെയിനായിട്ട് ഒരു ഉദ്ദേശം. ഇവിടെ വലിയ വലിയ ഫിഷാണ് മെയിനായിട്ട് ചെയ്യുന്നത്. നമ്മുടെ അലിഗേറ്റർ ഗാർഡ് തൊട്ടിട്ട് ആരാപ്പായ്മ വരെ അല്ലേ. പിന്നെ ഇതുവരും കേൾക്കാത്ത കുറേ ഫിഷുകൾ, നമ്മൾ ഇതുവരെയും കാണാത്ത ഇതുവരെയും കാണാത്ത വെറൈറ്റി ഫിഷുകൾ ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്ന് നോക്കി നോക്കല്ലേ. ആ, നമുക്ക് പരിചയപ്പെടാം, കുഴപ്പമില്ല. അപ്പോൾ അമ്മ, നമ്മൾ ഏത് ഫിഷാണ് അപ്പോൾ നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത്? അപ്പോൾ നമ്മൾ ഫസ്റ്റ് നോക്കാൻ പോകുന്ന ഫിഷ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ആബാബ എന്ന് പറയും. അബാബ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നൈഫ് ഫിഷ് അല്ലാന്നുണ്ടെങ്കിൽ റാറ്റ് ടെയിൽ ഫിഷ് എന്നൊക്കെ പറയും. വളരെ റയറായിട്ട് കാണുന്ന ഐറ്റമാണ്. അതെ, നമ്മുടെ മോൺസ്റ്റർ വെറൈറ്റീസ് തന്നെ ഏറ്റവും അഗ്രസീവായിട്ട് ഫീഡ് എടുക്കുന്ന ഒരു ഫിഷാണ്. ഇപ്പം ഈ സൈസൊന്നും നമ്മുടെ കയ്യിലുള്ള ചെറിയ സൈസുകളാണ്. ഇത് കുറച്ചും കൂടി വലിയ സൈസൊക്കെ ആയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കയ്യോ കാര്യങ്ങളോ ഒക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്തിരി കൂടി അഗ്രസീവായിട്ട് കാണിക്കുന്ന ഫിഷാണത്. അത് നമ്മുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവരുടെ അടിഭാഗം പ്ലെയിൻ ആയിരിക്കും. മുകളിലാണ് ഇവർക്ക് ആ ഒരു ഇത് വന്നത്, ഇവർക്ക് നീന്താനായിട്ടുള്ള കഴിവ് വന്നത്. പിന്നെ വാലും ഒക്കെ ഭയങ്കര ഷാർപ്പായിരിക്കും. നമ്മുടെ എലിയുടെ വാല് കൂട്ടിയിരിക്കും. പിന്നെ നമ്മുടെ റാറ്റ് ടെയിൽസ് ഫിഷ് എന്നും ഇതിന് പേരുണ്ട്. അതെ, നമ്മുടെ അടുത്ത് ഇത് സെയിലുണ്ട്. ഇതിപ്പോൾ നമുക്ക് റേറ്റ് വരുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 450 രൂപ മുതൽ സ്റ്റാർട്ടിംഗ് ഉണ്ട്, ഒരു 4 ഇഞ്ച് സൈസ്. പിന്നെ ഇത് പ്രൈസ് വരുന്നത് സൈസ് അനുസരിച്ചിട്ടാണ്. അതായത് നമ്മൾ സൈസ് കൂടുന്തോറും ഇങ്ങനെ റേറ്റ് കൂടിക്കൊണ്ടിരിക്കും. ഓൾമോസ്റ്റ് ഒരു 1 ഫീറ്റ് 2 ഫീറ്റ് ഒക്കെ ആകുമ്പോൾക്കും ഓൾമോസ്റ്റ് നിയർലി 20,000-30,000 വരെ വരുന്നുണ്ട്. ഇത് പക്ഷേ സീസണലാണ്, അവൈലബിലിറ്റി ഒരുപാട് ആയിട്ടുണ്ടെങ്കിൽ റേറ്റ് കുറയും. പക്ഷേ ഇത് കെയറിങ് ഇത്തിരി കൂടുതൽ അതിൻ്റെ പേരിലാണ്. ഫീഡിങ്ങും ഒക്കെ കൂടുതൽ അതിൻ്റെ പേരിൽ. ഇതിന് മെയിൻ ആയിട്ട് നമ്മൾ ഫീഡിങ് കൊടുക്കുന്നത് ലൈഫ് ഫിഷ്. പിന്നെ അതേമാതിരി തന്നെ നമ്മുടെ ചിക്കൻ കൊടുക്കും. പച്ച ചിക്കൻ നമുക്ക് കഴിച്ചോളും നന്നായിട്ട്. പിന്നെ ഡെഡ് ഫിഷും അങ്ങനത്തെ ഫിഷസ് ഒക്കെയാണ് മെയിൻ ആയിട്ട് ഇവർ ഫീഡ് വരുന്നത്. ഇതിപ്പോ നമ്മുടെ അടുത്ത് വരുമ്പോ ഇത് സിൽവർ അരോന എന്ന് പറയും. സിൽവർ അരോന എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അരോനകളിൽ തന്നെ ഏറ്റവും ഒരു സ്റ്റാർട്ടിങ് നോർമൽ അരോന. നമ്മുടെ ബ്രസീലിയൻ അരോണ എന്ന് പറയും. നമുക്ക് പ്രത്യേകിച്ച് ചിപ്പോ പേപ്പറോ കാര്യങ്ങളോ ഒന്നുമില്ല. നോർമൽ ഒരു സ്റ്റാർട്ടിങ് റേഞ്ച് ഒക്കെ നമുക്ക് എല്ലാവർക്കും വേണമെങ്കിലും മേടിച്ച് ചെയ്യാവുന്ന ഒരു ഐറ്റാണ്. നമുക്ക് ഇതിപ്പോ നമ്മുടെ അടുത്ത് കിടക്കുന്നത് 4 ഇഞ്ചാണ്. ഇതിന്റെ 4 ഇഞ്ചൊക്കെയാണ് മിനിമം വരുന്നത്. എന്നാലാണ് നമുക്ക് സർവൈവ് ആയി കിട്ടുള്ളൂ. ഇതിപ്പോ 4 ഇഞ്ച് തുടങ്ങി ഓൾമോസ്റ്റ് ഒരു 3-4 അടി വരെയാണ് ഇതിന്റെ മാക്സിമം ഗ്രോത്ത് വരുന്നത്. ഇതും ഈ പറഞ്ഞ പോലെ പ്രൈസ് വേരി ചെയ്യുന്നത് ഇതനുസരിച്ചിട്ടാണ്. ഒരു 450 രൂപ തുടങ്ങി സ്റ്റാർട്ടിങ് തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു 10,000 വരെ പോകും ഇതിന്റെ വലിയ സൈസ് അനുസരിച്ചിട്ട്. ഇത് വരുന്നത് റെഡ് ടെയിൽ കാറ്റ് ഫിഷ് എന്ന് പറയും. ആ, ഇത് അതിന്റെ ചെറിയ ബേബീസ് ആണ്. ഒരു 2 ഇഞ്ച് 2.5 ഇഞ്ച് ഉള്ള ബേബീസ് ആണ്. നോർമലി എല്ലാവരും ഈ സൈസാണ് കൊണ്ടുപോകാറ്. എന്താ കാരണം, ഇതിനധികം കെയറോ കാര്യങ്ങളോ വേണ്ട. ഈ സൈസ് കിട്ടിയാലും നമുക്ക് നന്നായിട്ട് ഫുഡൊക്കെ എടുത്ത് സർവൈവ് ആയി പെട്ടെന്ന് വലിപ്പം വരും. ഇത് ഓൾമോസ്റ്റ് 5 അടി വരെയാണ് വരുന്നതാണ് നമ്മുടെ ഇതിനകത്ത് പറയുന്നത്. എന്നാലും നമ്മുടെ ഇവിടെ ഓൾമോസ്റ്റ് 2-3 അടി വരെയുള്ളതൊക്കെ കാണാൻ കിട്ടുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ അടുത്താണെങ്കിലും ഇവിടെ 1.5 ഫീറ്റ് 1.5 അടി ഉള്ളത് നമ്മുടെ കിടക്കുന്നുണ്ട്. ആ, ഇവിടെ നമ്മുടെ കയ്യിൽ കിടക്കുന്നുണ്ട്. നമ്മുടെ അടുത്ത് ഇവിടെ കിടക്കുന്നുണ്ട്. ഇതിന് നമ്മ മെയിൻ ആയിട്ട് ലൈഫ് ഫീഡോ അങ്ങനെ വേണമെന്നില്ല. ഇവര് മെയിൻ ആയിട്ട് ചിക്കൻ, അതേമാതിരി തന്നെ ചിക്കന്റെ ലിവർ, പച്ച ചെമ്മീൻ, അതായത് ഡെഡ് ഫിഷ് നമുക്ക് കടയിൽ നിന്നൊക്കെ മാർക്കറ്റിൽ നിന്നൊക്കെ മേടിക്കുന്ന ഫിഷ് ഇട്ട് കൊടുത്താലും മതി. ഇവര് ഈ പറഞ്ഞ പോലെ ഒരുപാട് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഫിഷ് അല്ല.
നമ്മുടെ അടുത്ത് ഒരു 150 രൂപ തുടങ്ങി, 120 രൂപ 150 രൂപ തുടങ്ങി സ്റ്റാർട്ടിങ് വന്നിട്ട് ഒരു 1 അടിയൊക്കെ വരുമ്പോ 1.5 അടിയൊക്കെ വരുമ്പോ മാക്സിമം ഒരു 2000 രൂപ ആ ഒരു പീസ്. പീസിന് നമുക്ക് ആ റേറ്റ് അങ്ങനെയാണ് വരുന്നത്. അതാ എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ട് മേടിച്ച് വീട്ടിൽ ഒരു മോൺസ്റ്റർ ഫിഷ് എന്ന് പറഞ്ഞ് മേടിക്കാൻ പറ്റുന്ന ഫിഷാണ്. ഫ്രണ്ട്സ്, നമ്മുടെ അമലിന്റെ ഫാമില് ആ വലിയ റിംഗിൽ നമ്മുടെ റെഡ് ടെയിൽ ക്യാറ്റ് ഫിഷും പിന്നെ ക്യാറ്റ് ഫിഷിന്റെ വേറൊരു പുതിയ മോഡലും ഉണ്ട്. അപ്പൊ അത് നോക്കി നോക്കാം. അവിടെ വലിയ സൈസുള്ള കൊടുക്കാനുണ്ട്, അത് നോക്കി നോക്കാം നമുക്ക്. ഇത് നമ്മുടെ അതിന്റെ വലിയ സൈസ് നമ്മുടെ പോണ്ടിൽ കിടക്കുന്നതാണ്. ഇത് ഓൾമോസ്റ്റ് ഒരു 1.5 അടിയുടെ അടുത്ത് വലിപ്പമുണ്ട്. ഇതൊക്കെ നമുക്ക് ആ ഇത് ഇവിടെ കിടന്ന് നമ്മുടെ കയ്യിൽ ഇങ്ങനെ ഓരോ പ്രാവശ്യം വരുമ്പോൾ നമ്മൾ ഒന്നോ രണ്ടിനെ നല്ല മാറ്റിയിടും. ഇങ്ങനെ വലിയതിനും കസ്റ്റമേഴ്സ് ആവശ്യമുണ്ട്. നമ്മുടെ ഷോകള് അതേമാതിരി തന്നെ ഓരോരോ അക്യൂറി ഷോപ്പുകളുടെ ഡിസ്പ്ലേ ടാങ്കിലേക്ക് ഒക്കെ പോകുന്നുണ്ട്. ആ ഇത് അത്യാവശ്യം, ഇത് സാധാരണ ഇങ്ങനെ വലിയ ടാങ്ക് വേണമെന്നില്ല. നമ്മുടെ അടുത്ത് എല്ലായിടത്തും കിടന്നോളും, കുഴപ്പമില്ല. ഈ ചെറിയ ഡ്രം ആണെങ്കിലും ഇങ്ങനെ വലിയ എയറേഷനോ വാട്ടർ ക്വാളിറ്റിയോ വേണ്ട ഫിഷ് അല്ല. ഇത്തിരി ഹാർഡായിട്ട് നമുക്ക് റഫായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഫിഷാണ്. അതിന്റെ പേരില് മോൺസ്റ്റർ വെറൈറ്റി ആഗ്രഹിക്കുന്ന എല്ലാവർക്കും മേടിച്ച് വളർത്താൻ പറ്റിയ ഒരു ഫിഷാണ് റെഡ് ടെയിൽ ക്യാറ്റ് ഫിഷ്. ഇത് മറ്റുള്ള ഫിഷിനെ ആക്രമിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ വായിൽ കൊള്ളുന്ന ചെറിയ ഫിഷസ്, അത് പരവനയായാലും ഇവരുടെ കൂട്ടത്തിലുള്ള ഫിഷ് ആയാലും ഇവർക്ക് ഫീഡ് കിട്ടാണ്ട് വിശപ്പ് വന്നു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവര് കഴിക്കും. ഇവരുടെ വായ വളരെ വലുതാണ്, അതിന്റെ പേരിൽ ഭയങ്കര അറ്റാക്കിങ്ങും കൂടുതലാണ്. ഇത് കൊടുക്കുന്നുണ്ടോ? ഇത് നമ്മളിവിടെ സെയിൽ ചെയ്യാനിട്ടാണ്. ഇതിപ്പോ ഓൾമോസ്റ്റ് ഒരു 2000 രൂപയുടെ അടുത്താണ് റേറ്റ് വരുന്നത്. ഇതിപ്പോ വരുന്നത് ടൈഗർ ഷവൽനോസും റെഡ് ടെയിൽ ക്യാറ്റ് ഫിഷും കൂടി ഹൈബ്രിഡ് ആയിട്ട് വരുന്നതാണ്. റെഡ് ടെയിൽ ഷവൽനോസ് ക്യാറ്റ് ഫിഷ് എന്ന് പറയും. ഇത് വളരെ റെയർ ആണ്, ഈ വലിപ്പത്തൊക്കെ കാണുന്നത്. ഇത് ബേബീസ് ആയാലും നമുക്ക് അവൈലബിലിറ്റി വളരെ കുറവാണ്. വെല്ലപ്പോളൊക്കെ നമുക്ക് കിട്ടാറുള്ളൂ. ഇതിപ്പോ അത്യാവശ്യം റേഞ്ച് വരുന്നതാണ്. ഇതിപ്പോ കുഞ്ഞു വരുമ്പോ ഓൾമോസ്റ്റ് 300 രൂപ 400 രൂപ സ്റ്റാർട്ടിങ് വരുന്നുണ്ട്. ഇത് ഈ സൈസ് ഒക്കെ വരുമ്പോ ഓൾമോസ്റ്റ് ഒരു 2500 3000 ആ റേഞ്ച് ആണ് വരുന്നത്. ഇതൊക്കെ നമുക്ക് അവൈലബിൾ സെയിലിന് അവൈലബിൾ ആയിട്ടുള്ളതാണ്. ഒരു പ്രത്യേക ഭംഗിയാണ്. അതിന്റെ കാരണം പ്രിന്റോ കാര്യങ്ങളോ ഇല്ല, ഓരോ സ്ഥലത്തും ഓരോ പാറ്റേൺ ആയി. പിന്നെ അതിന്റെ ആ ഒരു മുഖത്തിനും മുരളിപ്പും ഒക്കെ ഉള്ള അതിന്റെ പേരിൽ ഒരു പ്രത്യേക ഒരു ഭംഗി തന്നെയാണ്. ഇത് ഈ ക്യാറ്റ് ഫിഷ് ശരിക്കും നമുക്ക് ഫ്രിഡ്ജിന്റെ കേസിലൊക്കെ വളർത്താൻ പറ്റും. ആ ഇത് ഫ്രിഡ്ജ് ബോക്സ് അങ്ങനത്തെ ഐറ്റംസിലൊക്കെ കിടന്നോളും, വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല. വലിയ ഓക്സിജന്റെ കാര്യങ്ങളോ എയറേഷനോ ഫിൽട്രേഷന്റെ ആവശ്യങ്ങളോ ഒന്നും ഇല്ലാത്ത മീനാണ്. നമുക്ക് നോർമലായിട്ട് യൂസ് ചെയ്യാം. പെല്ലറ്റ് കഴിക്കും. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ പെല്ലറ്റ് ട്രെയിൻ ചെയ്യിക്കുകയാണെന്നുണ്ടെങ്കിൽ പെല്ലറ്റും കഴിച്ചോളും. ഡൗൺ പെല്ലറ്റ് അങ്ങനത്തെ പെല്ലറ്റുകളൊക്കെ ക്യാറ്റ് ഫിഷ് എടുക്കും. നോർമലി ഗ്രോവലിന്റെ വലിയ വലിയ പെല്ലറ്റുകളൊക്കെ നമ്മൾ പോണ്ടുകളിൽ ഇട്ട് വളർത്തുന്നവർ കൊടുത്ത് കഴിക്കുന്നുണ്ട് നന്നായിട്ട്. ആ ഇതിപ്പോ നമ്മുടെ കൂട്ടത്തിൽ അലിഗേറ്റർ കിടക്കുന്നുണ്ട്. സൈസ് ആവും, മഞ്ഞക്കൂരി കിടക്കുന്നുണ്ട്, നമ്മുടെ നാടൻ മീനായിട്ടുള്ളത്. ഇങ്ങനത്തെ പോണ്ടുകളൊക്കെ ഇട്ട് നമ്മൾ എന്ത് ഫീഡ് ഇട്ട് കൊടുത്താലും വലിയ വലിയ പോണ്ടാവുമ്പോ നമുക്ക് വാട്ടർ ക്വാളിറ്റിയുടെ പ്രശ്നം വരുന്നില്ല. ചെറുതിലൊക്കെ ഇടുമ്പോ നമ്മൾ ഇടയ്ക്കിടക്ക് അല്ലെങ്കിൽ 2 ദിവസം കൂടുമ്പോഴൊക്കെ നമ്മ വെള്ളം മാറേണ്ടതായിട്ട് ഒരു ആവശ്യം വരുന്നുണ്ട്. ആ ഇത് അലിഗേറ്റർ കാർ, നമ്മുടെ നോർമൽ കോമൺ ആയിട്ട് ആർക്ക് വേണമെങ്കിലും ബിഗിനിങ് സ്റ്റാർട്ട് ചെയ്യാവുന്ന ഒരു പ്രെഡേറ്റർ വെറൈറ്റിയാണ്. അത് നമുക്ക് വലിയ എക്സ്പെൻസീവ് അല്ല. നമുക്ക് ഓൾമോസ്റ്റ് സ്റ്റാർട്ടിങ് 500 രൂപ തുടങ്ങി നമുക്ക് അവൈലബിൾ ആണ്. ആ ഈ സൈസ് ഇതിപ്പോ ഓൾമോസ്റ്റ് 6 ഇഞ്ച് അടുത്ത് വലിപ്പം വരുന്നുണ്ട്. 5 ഇഞ്ച് 6 ഇഞ്ച് വലിപ്പം വരുന്നുണ്ട്. ഇതിന്റെ ഒരു വലിയ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വലിയ കെയറോ കാര്യങ്ങളോ വേണ്ട. നോർമൽ എന്ത് ഫീഡ് കൊടുത്താലും കഴിച്ചോളും, പെട്ടെന്ന് വലുതാവും. അതായത് മറ്റുള്ള ഫിഷസ് ഒക്കെ വലുതാവുന്നതിനേക്കാളും കൊടുക്കുന്ന ഫീഡ് എന്തോരം കഴിക്കുന്ന അതിനനുസരിച്ച് വലുതാവും. അതാണ് ഇവരുടെ പ്രത്യേകത. സാധാരണ നോർമൽ മറ്റുള്ള ഒരു പ്രെഡേറ്റർ ഫിഷസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫീഡ് കൊടുത്താലും അവരുടെ ഒരു ഗ്രോത്ത് സ്റ്റേജിൽ മാത്രമേ വളരുള്ളൂ. ഈ ഫിഷ് എന്ന് പറയുമ്പോ നന്നായിട്ട് ഗ്രോത്ത് കാണിക്കും. നമ്മ എന്ത് ഫീഡ് എത്ര അടി വരെ വെക്കും? ഇത് നമ്മുടെ ഇവിടെ ശരിക്കും പറയുന്ന ഓൾമോസ്റ്റ് 9 അടി 10 അടിയൊക്കെ അരാപ്പൈമ പോലെ തന്നെ വെക്കുമെന്നാണ്. എന്നാലും നമ്മുടെ ഇവിടെ 5 അടി 6 അടിയുള്ളതൊക്കെ കാണാൻ കിട്ടുന്നുണ്ട്. നമുക്ക് അവൈലബിൾ ആയിട്ട് ഓരോ ഷോകളിലും ഓരോ ഷോപ്പുകളിലും പോണ്ടുകളിലൊക്കെ നമുക്ക് കിടക്കുന്നതായിട്ടുണ്ട്. ഇത് നമ്മുടെ നമുക്ക് കുറച്ചും കൂടി മുന്നു വന്നതാണ്. ഇത് നമ്മ വലിയതിനും നമുക്ക് ആവശ്യക്കാരുണ്ട്. അപ്പൊ നമ്മ കുറച്ച് എണ്ണം നോക്കി വന്നു കഴിയുമ്പോ നമ്മ വലുതാക്കാനായിട്ട് ഇടും. നമുക്ക് ഈ റീറ്റെയിൽ ആയിട്ട് വീടുകളിലൊക്കെ വളർത്താനായിട്ട് ആൾക്കാർ കുറച്ചുകൂടി വലിയതിനെയാണ് ആവശ്യപ്പെടുന്നത്. ഇതിപ്പോ ഓൾമോസ്റ്റ് 7 ഇഞ്ച് 8 ഇഞ്ചിന്റെ അടുത്ത് 7 ഇഞ്ചൊക്കെ വലിപ്പമുള്ളതാണ് വരുന്നത്. അതായത് അലിഗേറ്റർ കാർ നമ്മുടെ ഇവിടെ ഒരുപാട് വെറൈറ്റി അവൈലബിൾ ആണ്.
ഇതിപ്പോ വരുന്നത് നോർമൽ അലിഗേറ്റർ കാർ എന്ന് വേണമെങ്കിൽ പറയാം നമുക്ക്, അതായത് സൈസ് വരുന്നത്. പിന്നെ നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ട് വരുന്നത് ലോങ് നോസ് കാർ എന്ന് പറയും, സ്പോട്ടഡ് കാർ എന്നൊക്കെ പറയുന്നത്. അത് നമുക്ക് ഒരുപാട് എന്തോരം ഫീഡ് കൊടുത്താലും ഒരുപാട് പതുക്കെ വലുതാവുള്ളൂ. പിന്നെ ചുണ്ടിന്റെ ഇത് വ്യത്യാസം ഉണ്ടാവും, മേത്തത്തെ പ്രിന്റൊക്കെ വ്യത്യാസം ഉണ്ടാവും, ഇത്തിരി കളർ വ്യത്യാസം ഉണ്ടാവും. പിന്നെ വരുന്നത് പ്ലാറ്റിനം കാർ എന്ന് പറഞ്ഞ പ്രീമിയം വെറൈറ്റി ആണ്, പ്യുവർ വൈറ്റ് കളർ. അത് നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആണ്. അത് ഇത്തിരി പ്രൈസ് റേഞ്ച് സ്റ്റാർട്ടിങ് തന്നെ ഓൾമോസ്റ്റ് 30,000-40,000 രൂപ റേഞ്ച്. അതിന്റെ പേരിൽ അത് ആൾക്കാർ അധികം കീപ്പ് ചെയ്യാറില്ല. ഇതൊക്കെ ഓൾമോസ്റ്റ് വരുമ്പോൾ 650-700 രൂപ ആ റേഞ്ച് വരുന്നുള്ളൂ. ഇവര് എപ്പോഴും ഫുഡ് കൊടുത്ത് നമ്മ വെള്ളമൊക്കെ കണ്ടീഷൻ ചെയ്തിട്ട് കഴിഞ്ഞാൽ നല്ല ആക്റ്റീവ് ആയിട്ട് കിടന്നോളൂ. വെറൈറ്റി ഫിഷ് ആണുള്ളത്? ആ ഇത് നമ്മുടെ ഇവിടെ നാട്ടിൽ കണ്ടു തുടങ്ങിയിട്ടുള്ളൂ എല്ലാ സ്ഥലത്തും. ഇതിനെ പീകോക്ക് ബാസ് എന്ന് പറയും. പീകോക്ക് ബാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നോർമൽ പ്രിഡേറ്ററി ഫിഷ് തന്നെയാണ്, മോൺസ്റ്റർ ഫിഷ് വെറൈറ്റിയിൽ നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റിയതാണ്. ആ ഇതിപ്പോ നമുക്ക് ചെറുതില് കളർ ഉണ്ടാവില്ല, നമുക്ക് വലിയ ഒരു 6 ഇഞ്ച് എബോ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല പ്രിന്റും പാറ്റേണും ഒക്കെ വരുന്ന ഒരു ടൈപ്പാണ്. ഇപ്പൊ നമ്മുടെ അടുത്ത് 2-3 വെറൈറ്റി ഉണ്ട്. ഇപ്പൊ നമ്മുടെ അടുത്ത് മെയിൻ ആയിട്ടുള്ളത് ഓസ്ലറീസ് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്, പിന്നെ അസൂല് എന്ന് പറഞ്ഞ വെറൈറ്റി ഉണ്ട്, പിന്നെ വരുന്നത് കെൽബെരി എന്ന് പറഞ്ഞ വെറൈറ്റി. അതിനകത്ത് ഓസ്ലറീസ് ഒക്കെ ആകുമ്പോൾ നമുക്ക് എല്ലാവർക്കും മേടിച്ച് വളർത്താൻ പറ്റിയ ഒരു റേഞ്ചാണ്. ആ നമുക്ക് ഓൾമോസ്റ്റ് ഒരു 150 രൂപ തുടങ്ങി സ്റ്റാർട്ടിങ് വരുന്നുണ്ട്. ചെറിയ ബേബീസും അവൈലബിൾ ആണ് നമ്മുടെ അടുത്ത് ബ്രീഡ് ചെയ്യുന്നത്. 80 രൂപ സ്റ്റാർട്ടിങ്, 70 രൂപ റേഞ്ചിൽ നമുക്ക് അവൈലബിൾ ആണ്. അസൂല് കെൽബെരി ഒക്കെ വരുമ്പോൾ ഓൾമോസ്റ്റ് ഒരു 500-600 ആ റേഞ്ചാണ് നമുക്ക് സ്റ്റാർട്ടിങ് തന്നെ വരുന്നത്. അത് നമ്മുടെ കയ്യിൽ ഇവിടെ ഉണ്ട്. കെൽബെരി നമ്മുടെ കയ്യിൽ തീർന്നു പോയി, അസൂല് നമ്മുടെ കയ്യിൽ ഇവിടെ അവൈലബിൾ ആയിട്ട് കിടക്കുന്നുണ്ട്. നമ്മുടെ ബേബീസ് ആണ് കിടക്കുന്നത്, വലിയതില്ല. അതിന്റെ അപ്പൊ ബ്രീഡിംഗ് എങ്ങനെയാ? നമ്മള് ഓസ്കാറിന്റെ ഒക്കെ മാറ്റി തന്നെയാണത്? ഇത് നോർമലി എഗ്ഗിങ് ആണ്. ഇവിടെ നമ്മുടെ അടുത്ത് നിന്ന് പണ്ട് കൊണ്ടുപോയവരുടെ തൊട്ട് മിക്കവരടുത്തും എഗ്ഗ് ചെയ്ത് കിട്ടുന്നുണ്ട്. ഓസ്കാർ പോലെ തന്നെ എഗ്ഗിങ് ആണ്, ഒരു മെയിലും ഫീമെയിലും മാറി നിന്ന് ഏഞ്ചലൊക്കെ പോലെ തന്നെ മുട്ടയിട്ട് ഇതാവുന്ന ഒരു ടൈപ്പാണ്. എന്നാലും ഇത്തിരി ഇനീഷ്യൽ സ്റ്റേജിൽ നോക്കിയെടുക്കാനായിട്ട് ഇത്തിരി പാടാണ്. ഇത് ഓൾമോസ്റ്റ് 2 അടി വരെ വലിപ്പം വരുന്ന ഫിഷാണ്. പക്ഷെ നല്ല രീതിയിൽ വെയിറ്റ് വരും, കാണാനായിട്ട് നല്ല ഭംഗിയായിരിക്കും. മെയിലിന് കുറച്ചും കൂടി വലുതായി കഴിയുമ്പോൾ ഹമ്പ് പോലെ വരും, ഫീമെയിൽ ഇത്തിരിയും കൂടി ചെറുതായിരിക്കും. ഇതിപ്പോ നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത് 2 ഇഞ്ച് ഉണ്ട്, 3 ഇഞ്ച് ഉണ്ട്, പിന്നെ 1 ഇഞ്ച് നമ്മുടെ ഫാമില് നമുക്ക് അവൈലബിൾ ആണ്. ഇത് സ്റ്റാർട്ടിങ് ഒരു 80 രൂപ തുടങ്ങി ഒരു 10,000 രൂപ വരെയാണ് ഇതിന്റെ നമുക്ക് റേറ്റ് വരുന്നത്. ഇത് വരുന്നത് ഷവൽ നോസ് എന്ന് പറയും, ഷവൽ നോസിൽ തന്നെ ടൈഗർ ഷവൽ എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ്. ഇതും അത്യാവശ്യം റേഞ്ച് വരുന്ന ഫിഷാണ്. ഓൾമോസ്റ്റ് സ്റ്റാർട്ടിങ് ഒരു 300-400 രൂപ തുടങ്ങി വലിയത് ഓൾമോസ്റ്റ് ഒരു 3,000-2,000 രൂപ വരും. വളരെ ഭംഗിയുള്ള ഐറ്റാണ്. ഇതിപ്പോ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് 4 ഇഞ്ച് ഉണ്ട്, 5 ഇഞ്ച് ഉണ്ട്. ഇപ്പൊ സ്റ്റോക്ക് കുറവാണ്, നമുക്ക് അടുത്ത ദിവസങ്ങളിൽ വരും. നമുക്ക് പുറത്തുനിന്ന് വരുന്ന ഐറ്റാണ് ഇത്. വലുതായി കഴിഞ്ഞാൽ നല്ല പ്രിന്റ് ആണ് ഇതിന്റെ. ആ ഇത് നല്ല സിൽവർ കളർ ബോഡിയിൽ ബ്ലാക്ക് കളർ പാറ്റേൺ വന്ന് നല്ല ഭംഗിയ ഉണ്ടാവുന്ന ഒരു ഐറ്റാണ്. അല്ല ഇത് നമുക്ക് പണ്ട് തുടങ്ങി അവൈലബിൾ ആയിട്ടുള്ളതാണ്. ആ പക്ഷെ അങ്ങനെ അധികം കുറച്ചും കൂടി കെയറും കാര്യങ്ങളും വേണ്ടതാണ്. ഇത് സ്റ്റാർട്ടിങ് ഒരു 400 രൂപ തുടങ്ങിയാണ്, 300-400 രൂപ തുടങ്ങി സ്റ്റാർട്ടിങ് ഉണ്ട്. പിന്നെ സൈസ് അനുസരിച്ച് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ആ ഇത് നമ്മുടെ കത്തി പോലെ ഇരിക്കുന്നത് നമ്മുടെ ക്ലൗൺ നൈഫ് എന്ന് പറഞ്ഞ ഒരു ഐറ്റം ആണ്. നമ്മളെ വളരെ റയറായിട്ട് കണ്ടുവരുന്ന ഒരു ഐറ്റം ആണ്. ആ അതെ അതെ, ഇതിപ്പോ ക്ലൗൺ നൈഫിൽ തന്നെ നോർമൽ വെറൈറ്റിയാണ്. സാധാ ക്ലൗൺ നൈഫ് എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ് ഇത്. ഓൾമോസ്റ്റ് വലുതായി കഴിയുമ്പോൾ സിൽവർ ബോഡിയിൽ ബ്ലാക്ക് കളർ ഡോട്ട്സ് വരും. ഇതിന്റെ തന്നെ പല വെറൈറ്റികളുണ്ട്, റോയൽ നൈഫ്, അതേപോലെ തന്നെ ആൽബിനോ ക്ലൗൺ നൈഫ് എന്നൊക്കെ പറഞ്ഞ ഐറ്റംസ് ഉണ്ട്. ഇതാണ് ബേസ് മോഡൽ വരുന്നത്. നമുക്ക് ഓൾമോസ്റ്റ് ഒരു സ്റ്റാർട്ടിങ് റേഞ്ച് 250 രൂപ തുടങ്ങി സ്റ്റാർട്ടിങ് അവൈലബിൾ ആണ്. വലുതൊക്കെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ ഒട്ടുമിക്ക പ്രിഡേറ്റർ ഫിഷും മോൺസ്റ്റർ ഫിഷ് പോലെ തന്നെ മോഹവലയാണ് ഇതിന്. ആ അതിനാണ് ഇതിന്റെ പ്രത്യേകത. വലുതായി കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ള മീനാണ്. ഇത് ഓൾമോസ്റ്റ് ഒരു 3 അടിയൊക്കെ വരെ വരുമെന്നാണ് നമ്മുടെ ഇതുകളിൽ സ്റ്റഡീസ്. ഇത് ഓർണമെന്റലാണ്, നമ്മുടെ ഒട്ടുമിക്ക ഓർണമെന്റലിനേക്കാൾ ഉപരി പ്രിഡേറ്റർ ഫിഷ് എന്ന് വേണമെങ്കിൽ പറയാം. മോൺസ്റ്റർ ഫിഷ് കാറ്റഗറിയിൽ വരുന്നതാണ്. ആ ഒരു കമ്മ്യൂണിറ്റി ടാങ്കിലൊക്കെ നമുക്ക് സെറ്റ് ചെയ്തിടാൻ പറ്റുന്നതാണ്. ഇതിപ്പോ കാണിക്കണം, നമ്മുടെ കയ്യിലുള്ളത് ഇപ്പൊ 250-300 രൂപ റേഞ്ചിലാണ് നമ്മ കൊടുത്തോണ്ടിരിക്കുന്നത്.
ഇതാണ് നമ്മുടെ ഗൗരാമി ജയിന്റ് ഗൗരാമി എന്ന് പറഞ്ഞ ഐറ്റം. ഇതും നമ്മുടെ ഈ പറഞ്ഞ പോലെ തന്നെ മോൺസ്റ്റർ ഫിഷസിന്റെ ഒപ്പം നമുക്ക് കമ്മ്യൂണിറ്റി ടാങ്കിൽ വിടാം. സിംഗിൾ ആയിട്ട് വിടാൻ പറ്റുന്ന ഫിഷാണ്. ഇതിനകത്ത് ഇപ്പൊ മൂന്ന് ടൈപ്പ് ആണ് വരുന്നത്. നമ്മുടെ ആദ്യം വരുന്ന ടൈപ്പ് പിങ്ക് ഗൗര എന്ന് പറയും. പിങ്ക് എന്നും പറയാം, അല്ലാന്നുണ്ടെങ്കിൽ ആൽവി മറ്റേ നോർമൽ ബ്ലാക്ക് ഐ വൈറ്റ് ഗൗര എന്നും പറയാം നമുക്ക്. അത് ഇതേമാതിരി തന്നെ നല്ല സൈസ് വരുന്ന ഒരു ഐറ്റം ആണ്. എഡിബിളായിട്ടും യൂസ് ചെയ്യണവരുണ്ട്, ഓർണമെന്റൽ ആയിട്ടും യൂസ് ചെയ്യണവരുണ്ട്. ഇതും പ്രൈസ് വേരിയേഷൻ വരുന്നത് ബേബീസിനൊക്കെ അത്യാവശ്യം റേറ്റ് കുറവാണ്. ഒരു ഇത്തിരി കൂടി വലിയ സൈസ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിങ്ക് ഒക്കെ വരുന്നത് കിലോത്തിനാണ് വില വരുന്നത്. ആ കണക്കുകൂട്ടി ഇപ്പൊ ആൾക്കാർ ചെയ്തുകൊണ്ടിരിക്കണം. ഓൾമോസ്റ്റ് 1000 രൂപ 1500 രൂപ വരെയാണ് ആൾക്കാർ കിലോ ചാർജ് ചെയ്യുന്നത്. ഓൾമോസ്റ്റ് ഒരു 2 കിലോ എബോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ. പിന്നെ നമ്മുടെ അടുത്ത വെറൈറ്റി വരുന്നതാണ് ആൽബിനോ ജയിന്റ് ഗൗര. വൈറ്റില് റെഡ് ഐ ആയിരിക്കും. അത് മെയിൻലി യൂസ് ചെയ്യണത് ഓർണമെന്റൽ പർപ്പസിനാണ്. ഓൾമോസ്റ്റ് ഒരു 2.5-3 ഫീറ്റ് ഒക്കെ 2 അടി 2.5 അടി ഒക്കെ വലിപ്പം വരുന്നതാണ്. പിന്നെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളതാണ് ബ്ലാക്ക് ഗൗര. അത് നമ്മൾ നോർമലി എല്ലാവരും എഡിബിൾ ആയിട്ടും യൂസ് ചെയ്യുന്നുണ്ട്, ഓർണമെന്റൽ ആയിട്ടും യൂസ് ചെയ്യുന്നുണ്ട്. എഡിബിൾ ആയിട്ടാണ് ഒട്ടുമിക്കവരും യൂസ് ചെയ്യുന്നത്. നല്ല വളരെ അധികം ടേസ്റ്റ് ഉള്ള മീനുകളാണ്. ബ്ലാക്ക് ജയിന്റ് ഗൗര മീൻ എന്ന് പറയുമ്പോൾ നമ്മുടെ കരിമീനേക്കാളും ഒക്കെ ടേസ്റ്റ് ആണ് നമ്മുടെ ഒരു ഇതിനകത്ത് കിട്ടിയേക്കുന്നത്, നമ്മുടെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന്. ഏറ്റവും കൂടുതൽ ഇപ്പൊ കോട്ടയം തൊടുപുഴ പാലാ ഏരിയയിൽ കണ്ടുവരുന്ന ഒരു ഐറ്റം. ഇതിപ്പോ ടേസ്റ്റേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബ്ലാക്ക് ജയിന്റ് ഗൗരാമി ഓൾമോസ്റ്റ് എല്ലാവരും എഡിബിൾ ആയിട്ട് യൂസ് ചെയ്യണതാണ്. ഓൾമോസ്റ്റ് കരിമീനേക്കാളൊക്കെ നമുക്ക് ടേസ്റ്റ് കിട്ടുന്ന ഒരു മീനാണ് നമ്മുടെ എക്സ്പീരിയൻസിൽ നിന്ന് നമ്മൾ കഴിച്ചെടുത്തോളം. തൊടുപുഴ പാലാ കോട്ടയം ഏരിയയിൽ ഒട്ടുമിക്കവരും ഏറ്റവും കൂടുതൽ ചെയ്യുന്ന വീടുകളിൽ തന്നെ വളർത്തി, നമ്മുടെ പിലോപ്പിയൊക്കെ പോലെ തന്നെ വളർത്തി, പിലോപ്പിയുടെ ഒക്കെ കൂടെ തന്നെ ഇട്ട് വളർത്തി വലുതാക്കുന്ന ഒരു മീനാണ്. ഗ്രോത്ത് കുറവാണ്, പിലോപ്പി പോലെ തന്നെ 6 മാസം കൊണ്ടോ 1 കൊല്ലം കൊണ്ടോ കിട്ടില്ല. ഒരു സ്റ്റേജ് വരെ ഇതുങ്ങൾ നന്നായിട്ട് വളരും, പിന്നെ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പതുക്കെ ആവുള്ളൂ. നിങ്ങളുടെ ബ്രീഡിംഗ് ഏജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഡൽട്ട് ഒക്കെ ആവണമെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 3 കൊല്ലം 3.5 കൊല്ലം ആവുമ്പോഴാണ് ഇവർ ബ്രീഡിംഗ് ആയി തുടങ്ങുന്നത്. നോർമലി കേജ് ഒക്കെ സെറ്റ് ചെയ്ത് നാച്ചുറൽ ബ്രീഡിങ്ങിൽ നമുക്ക് ഇവിടെ ബ്ലാക്ക് ഗൗരാമി ഒരുപാട് അവൈലബിൾ ആയിട്ട് കിട്ടുന്നുണ്ട്. ഇത് സീബ്രാസ് ഉണ്ട്, വിഡോസ് ഉണ്ട്, പിന്നെ ഇതിനകത്ത് വേറെ കുറച്ച് ഇമ്പോർട്ടന്റ് ടെട്രാ വെറൈറ്റീസുകൾ ഉണ്ട്, ബ്ലാക്ക് ഫാൻഡം. നമുക്ക് ഇത് മെയിൻ ആയിട്ട് നമുക്ക് കൂട്ടത്തിൽ കൂടി ചെയ്യുന്നതാണ്. ഇത് നമ്മ ഹർലിക്കും ഡാസ്ബോറ, അതേമാതിരി തന്നെ ഇമ്പോർട്ടഡ് വെറൈറ്റീസ് നമ്മുടെ നാട്ടിൽ അവൈലബിൾ അല്ലാത്തതാണ് മെയിൻ ആയിട്ട് നമ്മൾ ചെയ്യുന്നത്. എന്നാലും നമുക്ക് ഏറ്റവും കൂടുതൽ എൻക്വയർ ഉള്ള ഒരു ഐറ്റം ആണ് സീബ്ര, കളർ വിഡോസ്, അങ്ങനത്തെ ഐറ്റംസ്. അതിന്റെ കൂടെ വരുന്ന ആൽഗേറ്റേഴ്സ് ഇപ്പൊ നമ്മുടെ കയ്യിൽ ഇപ്പൊ സത്യത്തിൽ ഒന്നും അവൈലബിൾ ആയിട്ടില്ല, ഇമ്പോർട്ടഡ് ആൽഗേറ്റേഴ്സും കാര്യങ്ങളൊന്നും. എന്നാലും നമ്മുടെ അടുത്ത് ഇങ്ങനെ മാറി മാറി സ്റ്റോക്ക് വന്നുകൊണ്ടിരിക്കും. വില നമുക്ക് ഇതിപ്പോ ഓൾമോസ്റ്റ് ഒരു 5 രൂപ തുടങ്ങി സ്റ്റാർട്ടിംഗ് ഉണ്ട്. ഇമ്പോർട്ടഡ് വെറൈറ്റീസ് വരുമ്പോ ഒരു 20 രൂപ 30 രൂപ ആ റേഞ്ചാണ് വരുന്നത്. ഇത് നമ്മുടെ ലോച്ചസ് എന്ന് പറഞ്ഞ ഒരു വെറൈറ്റിയാണ്. നമ്മുടെ നോർമൽ ഇതിന്റെ പേര് വരുന്നത് റാണി ലോച്ച് എന്ന് പറയും. നമുക്ക് ഇതേമാതിരി നമ്മുടെ പ്ലാന്റഡ് അക്യൂറത്തിലും അതേമാതിരി തന്നെ നോർമലി ടെട്രാ വെറൈറ്റി അക്യൂറത്തിലൊക്കെ നമ്മൾ സ്നെയില് അതേമാതിരി തന്നെ ആൽഗെ അതിൻ്റെ ഒക്കെ ഇഷ്യൂസിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. നമുക്ക് ക്ലൗൺ ലോച്ച്, അതേമാതിരി തന്നെ സോഡിയാക്ക് ലോച്ച്, കൂലി ലോച്ച്, അങ്ങനത്തെ കുറേ ലോച്ചസ് ഉണ്ട്. ഇപ്പം ഇത് വരുന്നത് റാണി ലോച്ചാണ്. ഓൾമോസ്റ്റ് സീബ്ര ലൈനൊക്കെ പോലെ നല്ല അത്യാവശ്യം മൂവ്മെൻ്റ് ഉള്ള ഐറ്റം ആണ്. ഒരുപാട് പ്രൈസ് റേഞ്ചും ഇല്ല. ക്ലൗൺ ലോച്ചൊക്കെ വെച്ച് നോക്കുമ്പോൾ വളരെ എക്സ്പെൻസീവ് ആണ്. ഇത് വരുമ്പോൾ ഒരു ഓൾമോസ്റ്റ് ഒരു 30 രൂപ 40 രൂപ റേഞ്ചൊക്കെയാണ് നമുക്ക് വരുന്നുള്ളൂ. എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ട് മേടിച്ച് കീപ്പ് ചെയ്യാൻ പറ്റിയൊരു വെറൈറ്റിയാണ്. ഇത് നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളതാണ്. എന്താ ഇങ്ങനത്തെ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഈ ഫിഷിനെ മാത്രം തിരഞ്ഞെടുത്ത് വളർത്താൻ ഉദ്ദേശം ഇത് ഫാമായിട്ട്? അതായത് നമ്മൾ മെയിനായിട്ട് ഇതിൽ വരാൻ കാരണം നമുക്ക് മെയിൻ എല്ലാ സ്ഥലത്തും നമ്മൾ ഏത് അക്യൂറി ഷോപ്പുകളിൽ പോയാലും നമുക്ക് കണ്ടുവരുന്നത് ഗോൾഡ് ഫിഷ്, മോളി, പ്ലാറ്റി, ഗപ്പി അങ്ങനെ ഒരു ഇതാണ്. അപ്പോൾ ഞാൻ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് പെറ്റായിട്ട് വളർത്താൻ പറ്റുന്ന ഒരു ഐറ്റംസ് ഒക്കെയാണ് അരോന, അരാപ്പയും, അലിഗേറ്റർ കാർ. അതായത് നമ്മുടെ കയ്യിൽ നിന്ന് ഫീഡ് എടുക്കുകയും അതിനനുസരിച്ച് നല്ല സൈസ് വരികയും ചെയ്യുകയും ചെയ്യും. പിന്നെ നമുക്ക് നമ്മുടെ വീട്ടിൽ മേടിക്കുന്ന ചിക്കൻ ആയാലും അല്ലെങ്കിൽ നമുക്ക് കറിക്ക് മേടിക്കുന്ന മീനായാലും ഒക്കെ നമുക്ക് കൊടുത്ത് വളരെ ഇതായിട്ട് വളർത്താൻ പറ്റുന്നതാണ്. മറ്റുള്ള ഫിഷ് നമ്മളിപ്പോൾ ടെട്രാകള്, ഡിസ്കസ് അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ ഫീഡിന് തന്നെ ഒരുപാട് കോസ്റ്റ് വരുന്നുണ്ട്. ടെട്രാ വൈറ്റ്സ്, പ്രിൻസ് വൈൻ, അതായത് നമ്മൾ 1000കളോളം ചിലവാക്കുന്നുണ്ട്. എന്നാൽ നമുക്ക് അതിനകത്തു നിന്ന് ഒരുപാട് വലിയ ഒരു പ്രോഫിറ്റോ ഒരു എൻജോയ്മെൻറ്റോ ഇല്ല. ഇതിൻ്റെ ഒരു പ്രത്യേകത നമുക്ക് കിട്ടി തുടങ്ങിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ നമുക്ക് കറിക്ക് മേടിക്കുമ്പോഴോ അല്ലെങ്കിൽ നമുക്ക് നോർമലി പാടങ്ങളിൽ നിന്ന് കിട്ടുന്ന പൊടിമീനോ എക്സ്പെൻസീവ് ഫീഡും അല്ല,
എന്നാൽ നമുക്ക് ഇതിനകത്തുനിന്ന് നല്ല രീതിയിൽ ഒരു പ്രോഫിറ്റ് അല്ലെങ്കിൽ ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റിയൊരു ഇതുമാണ്. ആ ഇത് നമ്മുടെ ഗോൾഡൻ പേൾ അരോന എന്ന് പറയും. നമുക്ക് ഇന്തോനേഷ്യ ആ ഒരു മെയിൻ ആയിട്ട് ആ ഒരു റീജിയനിൽ നിന്ന് വരുന്നതാണ്. അതായത് നോർമലി സിൽവർ അരോനയും അല്ല, ആ ഒരു ഏഷ്യൻ അരോനയാന്നും നമുക്ക് മെയിൻ ആയിട്ട് പറയാൻ പറ്റൂല. എന്നാലും ഇതിന് സർട്ടിഫിക്കറ്റോ ചിപ്പോ കാര്യങ്ങളോ ഒന്നും ഇല്ല. നമുക്കൊരു മീഡിയം ലെവലിൽ വരുന്നതാണ്. ഓൾമോസ്റ്റ് ഒരു 3500 4000 രൂപയൊക്കെ തുടങ്ങി 5000 രൂപ 6000 രൂപയുടെ ഉള്ളിൽ ബഡ്ജറ്റിൽ നിൽക്കുന്നതാണ് ഇപ്പൊ ഈ കാണിക്കുന്നത്. എന്നാൽ നമുക്ക് ഒരു ഏഷ്യൻ അരോനയുടെ ഒരു പ്രൗഢിയോടുകൂടി തന്നെ നമുക്ക് ഇതിനെ വളർത്തുകയും ചെയ്യാം. വലുതായി കഴിഞ്ഞാൽ കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ഭംഗിയുള്ള ഒരു ഐറ്റം ആണത്. മറ്റേ ഏഷ്യൻ അരോനാസ് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഗോൾഡ് അരോന റെഡ് അരോനയൊക്കെ വരുമ്പോൾ അത്യാവശ്യം പ്രീമിയം ആണ്. സർട്ടിഫിക്കറ്റും ചിപ്പും കാര്യങ്ങളും എല്ലാവർക്കും അഫോർഡബിൾ ആയിരുന്നു വരില്ല. ഓൾമോസ്റ്റ് 8000 രൂപ 10000 രൂപയൊക്കെയാണ് സ്റ്റാർട്ടിങ് റേഞ്ച് വരുന്നത്. ഇതൊക്കെ ഒരു മിഡിൽ റേഞ്ച് വരുന്നതാണ്. സിൽവർ അരോണ ആൾക്കാർക്ക് ഒട്ടുമിക്കവർക്കും വളർത്തി മടുത്തു തുടങ്ങി. അപ്പൊ ആൾക്കാർ ഇപ്പൊ ഇങ്ങനത്തെ വെറൈറ്റി കളറുകളാണ് ആൾക്കാർ മെയിൻ ആയിട്ട് ചോദിക്കുന്നത്. അപ്പൊ ഇതൊരു സിൽവർ അരോന എന്നുള്ള ഒരു ഇതിനകത്തുനിന്ന് ഒരു ഇതും കിട്ടും, മാറ്റവും കിട്ടും. അന്ന് അത്യാവശ്യം നല്ലൊരു കളറുള്ള അരോന എന്ന് പറയുന്നത് ഗോൾഡ് കളറും ഉണ്ട്. നമുക്ക് അങ്ങനെയും വളർത്താം. ഇത് വരുന്നത് ഗോൾഡ് അരോനയാണ്. ഗോൾഡ് അരോന റെഡ് ടെയിൽ ഗോൾഡൻ അരോന എന്ന് പറയും. ഇതിപ്പോ ഓൾമോസ്റ്റ് 10 inch ഓൾമോസ്റ്റ് ഒരു 1.5 inch താഴെ. ഇതിപ്പോ വരുന്നത് മലേഷ്യ സിയാൻലോൺ ഫാം എന്ന് പറഞ്ഞ ഇതിന്റെയാണ് വരുന്നത്. അരോന തന്നെ പ്രൈസ് റേഞ്ച് ആയാലും ക്വാളിറ്റിയും വരുന്നത് ഫാമിനനുസരിച്ചിട്ടാണ്. സിംഗപ്പൂർ ഫാമുകളുണ്ട്, മലേഷ്യൻ ഫാമുകൾ, ഇന്തോനേഷ്യൻ ഫാമുകളൊക്കെയാണ് വരുന്നത്. ഇതിപ്പോ അത്യാവശ്യം വേൾഡിൽ തന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള അരോനയാണ് മലേഷ്യൻ സിയാൻലോൺ അരോന. ഇപ്പൊ നമ്മുടെ ഒരു കസ്റ്റമറിന് കൊടുക്കുന്നതാണ്. നമ്മുടെ സർട്ടിഫിക്കറ്റ് ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്. നമ്മളിപ്പോ കസ്റ്റമറിന് ഇതിപ്പോ നമ്മൾ കറക്റ്റ് റേറ്റ് പറയുകയാണെങ്കിൽ ഒരു 10000 to 12000 അത്ര റേഞ്ചിലാണ് നമ്മൾ കൊടുത്തോണ്ടിരിക്കുന്നത്. ഇത് വലിയൊരു അരോണയാണുള്ളത്. ഇത് നമ്മുടെ പേഴ്സണൽ ആയിട്ട് കീപ്പ് ചെയ്യുന്ന അരോണയാണ്. നമ്മുടെ വീടിനകത്ത് കീപ്പ് ചെയ്യുന്നത് ഇത് ഗോൾഡ് അരോന തന്നെ. നേരത്തെ കൊടുത്തതിന്റെ വലിയ സൈസ് ഭംഗിയല്ലേ കാണല്ലേ. ഇത് ഓൾമോസ്റ്റ് ഒരു 1.5 inch അടുത്ത് വലിപ്പുള്ളതാണ് കിടക്കുന്നത്. പക്ക ഗോൾഡ് കളർ ആയതാണ്. നമ്മ നോർമലി ഇപ്പൊ നന്ന പെറ്റ് പോലെ നല്ല ഇണക്കത്തോടുകൂടി വളർത്തുന്നതാണ്. ഇവരിപ്പോ മെയിൻ ആയിട്ട് ഇപ്പൊ നമ്മൾ ലൈഫ് ഫീഡ് ഇട്ട് കൊടുത്തിട്ട് കഴിക്കുന്നില്ല. ഇപ്പൊ നോർമലി ചിക്കൻ കൊടുക്കുന്നുണ്ട്. പിന്നെ അതേമാതിരി തന്നെ ഈ വേംസ് അല്ലേമാതിരി തന്നെ ഡെഡ് ഫിഷ് നമുക്ക് മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന ഫിഷ് ഒക്കെ നന്നായിട്ട് കഴുകി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ആക്റ്റീവായിട്ട് കഴിക്കുന്നുണ്ട്. ഇത് നമ്മ പേഴ്സണൽ ആയിട്ട് കീപ്പ് ചെയ്യുന്നതാണ്, സെയിലിനല്ല. നമ്മുടെ ഒരു ഇണങ്ങി വളർന്ന വളരനാണത്. ഇത് നമ്മുടെ ഇവിടെ വെറൈറ്റി ആയിട്ട് ഇപ്പൊ കണ്ടുവരുന്ന ഒരു ഐറ്റം ആണ്. ഇത് നമുക്ക് സെനഗൽ വെറൈറ്റീസ് എന്ന് പറയും. അതേപോലെ തന്നെ ബൈച്ചിർ വെറൈറ്റീസ് എന്നും പറയും. ഇതിനകത്ത് നമുക്ക് കുറെ മോഡലുകൾ വരുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ അടുത്ത് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് ആൽബിനോ സെനഗൽ എന്ന് പറയും. പിന്നെ നമ്മുടെ അടുത്തുള്ളത് എൻലിച്ചറി സെനഗൽ എന്ന് പറയും. ഈ ആൽബിനോ സെനഗൽ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അത് ഡാർഫ് വെറൈറ്റി ആണ്. അതായത് ഒരു ഓൾമോസ്റ്റ് ഒരു 1.5 inch വലിപ്പം വയ്ക്കുള്ളൂ. നമുക്ക് നോർമലായിട്ട് പെല്ലറ്റൊക്കെ കൊടുത്ത് ഡൗൺ മറ്റേ ബോട്ടം പെല്ലറ്റൊക്കെ കൊടുത്താലും നന്നായിട്ട് കഴിച്ച് പോരുന്നുണ്ട്. മറ്റേ വെറൈറ്റി വരുന്നത് എൻലിച്ചറി സെനഗൽ എന്ന് പറയും. അത് ഓൾമോസ്റ്റ് ഒരു 2.5 inch വലിപ്പം വരുന്നതാണ്. നമുക്ക് ഇതിനെ വാട്ടർ ഡൈനോസൈസ് എന്നൊക്കെ പറയും. വെള്ളത്തിൻ്റെ അടിയിൽ നടക്കുന്ന ഒരു ഇതാണ്. അവർ നന്നായിട്ട് നോൺ വെജൊക്കെ കഴിക്കും. നോൺ വെജ് കഴിക്കും, ലൈഫ് ഫിഷ് എടുക്കും, പെല്ലറ്റുകളും എടുത്ത് നന്നായിട്ട് വരുന്നുണ്ട്. പ്രൈസ് റേഞ്ച് ഇപ്പോൾ ഇതിൻ്റെ നമുക്ക് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ കറക്റ്റ് ഒരു എമൗണ്ട് പറയാൻ പറ്റില്ല. ഇപ്പോൾ ആൽബിനോ സെനഗൽ എന്നൊക്കെ പറയുമ്പോൾ ഓൾമോസ്റ്റ് ഒരു 300 രൂപ നമുക്ക് സ്റ്റാർട്ടിങ് വരുന്നുണ്ട്. വലിയതൊക്കെ വരുമ്പോൾ ഓൾമോസ്റ്റ് ഒരു 1000 to 1500 രൂപ. എൻലിച്ചറി സെനഗൽ വരുമ്പോൾ ഓൾമോസ്റ്റ് 300-350 സ്റ്റാർട്ടിങ് തുടങ്ങി ഒരു 5000 to 6000 രൂപ വരെ 10000 രൂപ വരെ പോകുന്ന സൈസുകളുണ്ട്. പക്ഷെ ഇത് നമുക്ക് വളരെ കുറവായിട്ടാണ് വലുതായി കിട്ടൽ. വലുതായി കിട്ടാനായിട്ട് ഒരു ഇത്തിരി നമുക്ക് ഇതാണ്. നമുക്കപ്പോൾ നോർമലി ഈ സൈസാണ് പോകുന്നത്. ഒരു 1000 രൂപ താഴെയുള്ള സൈസാണ് നമ്മുടെ അടുത്ത് ഏറ്റവും കൂടുതൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിപ്പോ നമ്മുടെ അടുത്ത് നോർമലി എല്ലാവർക്കും കൊണ്ടുപോയാലും കണ്ടീഷൻ ആയി കിടക്കുന്ന സൈസാണ്. ഓൾമോസ്റ്റ് ഒരു 500 രൂപ, 600 രൂപ, 350 രൂപ, 400 രൂപ ആ ഒരു റേഞ്ചിലുള്ള ഐറ്റംസ് ആണ് എല്ലാം കിടക്കുന്നത് നമ്മുടെ അടുത്ത്.
ഇത് നമുക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ നമ്മുടെ അരോന അരാപ്പൈമ അല്ലെങ്കിൽ നമ്മുടെ അരോന ടാങ്കുകളിലൊക്കെ ബോട്ടം ഫീഡേഴ്സ് അതായത് അരോന അങ്ങനത്തെ ഫുഡ് ഇട്ട് കൊടുക്കുമ്പോൾ ഓൾമോസ്റ്റ് വേസ്റ്റ് വന്ന ഫുഡൊക്കെ മെയിനായിട്ട് തിന്നാനാണ് ബോട്ടം ഫീഡേഴ്സ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് വരുന്നത്. റെഡ് ടെയിൽ കാറ്റ് ഫിഷ്, സെനഗല്, അതേമാതിരി തന്നെ അങ്ങനത്തെ ഫിഷസൊക്കെ മെയിനായിട്ട് നമ്മ കമ്മ്യൂണിറ്റി ടാങ്കിൽ ഇൻക്ലൂഡ് ചെയ്യണം അതിനാണ്. അതെ, ഇത് വരുന്നത് സിൽവർ ഡോളർ എന്ന് പറയും. സിൽവർ ഡോളർ നമ്മുടെ എല്ലാ സ്ഥലത്തും കാണുന്ന ഫിഷ് അല്ല, നോർമലി നമുക്ക് ഇതേമാതിരി നമ്മുടെ മോൺസ്റ്റർ ടാങ്കിലൊക്കെ ഇടുന്നതാണ്. അവർ നോർമൽ പാലറ്റൊക്കെ കഴിച്ചോളും, കുഴപ്പമില്ല. കുറച്ചും കൂടി കാണാൻ ഭംഗിയുണ്ട്, ലൈറ്റും കാര്യങ്ങളൊക്കെ വന്നു കഴിയുമ്പോൾ നല്ല ഷൈനിങ്ങും കാര്യങ്ങളൊക്കെ ബോഡിയിൽ വരും. ഒരു ടെയിലിന്റെ അവിടെ ഒരു റെഡ് ഷെയ്ഡൊക്കെ ഇട്ട് നല്ല കോയിൻ റൗണ്ട്, നല്ല സി ഡിയുടെയൊക്കെ പോലെ റൗണ്ടായിട്ട് ഇരുന്നോളും, നല്ല ഭംഗിയുള്ളതായിട്ടാണ്. നമ്മുടെ അടുത്ത് ഇപ്പൊ ഉള്ളത് 2 ഇഞ്ചാണ്. ഇത് നമുക്ക് ഒരുപാട് റേറ്റ് വരുന്നില്ല, ഒരു 50 രൂപ തുടങ്ങി 60 രൂപ, ഒരു 200 രൂപ വരെയുള്ള റേഞ്ച് നമ്മുടെ കയ്യിലുള്ള അവൈലബിൾ ആയിട്ടുണ്ട്. ഇത് ഓൾമോസ്റ്റ് ഒരു 6-8 ഇഞ്ചൊക്കെയാണ് നമ്മുടെ ഇവിടെ കണ്ടുവരുന്നത്. അത് റൗണ്ട് ആയതിന്റെ പേരിൽ പരപ്പാണ് കൂടുതൽ, റേഡിയസ് ആണ് ആൾക്കാർ പറയും. ഇപ്പൊ റീറ്റെയിൽ ആയിട്ട് ഒരാൾ ഞാനൊക്കെ ആദ്യം ഒരരോനെ അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ ഒരരോനയ്ക്ക് 500-1000 രൂപയാണെന്നുണ്ടെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് തന്നെ വരുന്നുണ്ട് 1000-1500. അപ്പൊ ഒരു ഇരട്ടി വരുന്നുണ്ട്. അപ്പൊ നമ്മ അങ്ങനത്തെ ഒരു കൺസെപ്റ്റ് നോക്കിയിട്ട് നമ്മ ബൾക്കായിട്ട് കൊണ്ടുവന്നിട്ട് നമ്മ മീൻ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഉടനെ കൊടുക്കില്ല. അപ്പോൾ മീൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 2-3 ദിവസവും നോക്കും. എന്തെങ്കിലും കംപ്ലൈന്റോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഫിഷിനെ കൊടുക്കില്ല. അതാ കാരണം തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മനസ്സിലായി എന്തൊക്കെ അസുഖങ്ങളും വരും. പക്ഷേ ഈ റീറ്റെയിൽ കസ്റ്റമർ അല്ലെങ്കിൽ ഒരാൾ ഹോബിയസ്റ്റ് മേടിക്കുക എന്ന് പറയുമ്പോൾ അവരൊരു വലിയ ഡ്രീം ആയിരിക്കും. അവരവരെ വീടിൻ്റെ ഉള്ളിലേക്ക് വെക്കാനായിട്ട് വലിയ വലിയ അക്യൂറിയങ്ങളോ അല്ലെങ്കിൽ വലിയ വലിയ എക്സ്പെൻസീവ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടായിരിക്കും ഇത് വെക്കണേ. അപ്പൊ അത് കൊണ്ടുപോയി ഉടനെ തന്നെ ചത്തുപോവുക അല്ലെങ്കിൽ എന്തെങ്കിലും ചാടിപ്പോവുക. അപ്പൊ നമ്മ ഫിഷ് കൊടുക്കുമ്പോഴേ അവരടുത്ത് പറയും, നമ്മ ഇത്ര ദിവസം നോക്കിയിട്ടുണ്ട്, ഇനി ഇന്ന തീറ്റ കൊടുത്ത് പഠിപ്പിച്ചിട്ടുണ്ട്, അപ്പൊ നിങ്ങളും അത് കണ്ടിന്യൂ ചെയ്താൽ മതി, ഇത്ര ഡിഗ്രി ടെമ്പറേച്ചർ സെറ്റ് ചെയ്തോളൂ, അല്ലെങ്കിൽ ഒരുപാട് കെയർ വേണ്ട, അല്ലെങ്കിൽ കെയർ വേണ്ട മീനുകൾ നമ്മൾ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കും. അതിന്റെ പേരിൽ നമ്മുടെ അടുത്ത് തൊട്ട് മിക്കവരും നമ്മുടെ ഒന്ന് ഫിഷ് കൊണ്ടുപോകുന്ന ഒരു റെഗുലർ ആയിട്ട് നമ്മുടെ തന്നെ ഫിഷ് മേടിക്കുന്നുണ്ട്. നമ്മളിപ്പോ ഇത്രയും മത്സ്യങ്ങൾ നോക്കി, ഇനി ഇവിടെ കാണാനുള്ളത് നമ്മുടെ അരാപ്പൈമ പിന്നെ സ്നേക്കേഡുകൾ വെറൈറ്റി. അപ്പൊ ഇതാണ് അരാപ്പൈമ അവിടുത്തെ അല്ലേ? ആ, ഇത് നമ്മുടെ കയ്യിലുള്ള അരാപ്പൈമയാണ്, അവൈലബിൾ ആയിട്ടുള്ളതാണ്. നമുക്ക് ഇത് പല സൈസിൽ അവൈലബിൾ ആണ്. എപ്പോഴും സ്റ്റാർട്ടിങ് വരുന്നത് ഒരു 4 ഇഞ്ചാണ് സ്റ്റാർട്ടിങ് നമുക്കിവിടെ വരാറ്. 4 ഇഞ്ച് തുടങ്ങി 1 അടി വരെയുള്ള അരാപ്പൈമ എപ്പോഴും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയി ഇരിക്കും. മെയിനായിട്ട് 4-5 ഇഞ്ചാണ് എപ്പോഴും ഷിപ്മെന്റ് വന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഹോൾസെയിലും ചെയ്യുന്നുണ്ട്, നമ്മ മെയിനായിട്ട് റീറ്റെയിലും ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ അരോന അരാപ്പൈമ ഇങ്ങനത്തെ വില കൂടിയ ഐറ്റംസ് ഹോൾസെയിലായാലും റീറ്റെയിലായാലും മാക്സിമം ആൾക്കാർ 1-2 പീസൊക്കെ ആയിട്ടാണ് കൊണ്ടുപോകാറുള്ളൂ, എക്സ്പെൻസീവ് ആയതിന്റെ പേരിൽ. അതല്ല, ബൾക്കായിട്ട് കൊണ്ടുപോകുന്ന ആൾക്കാരുണ്ട്, 5-10 വെച്ച് കൊണ്ടുപോകുന്നവരുണ്ട്. അവർക്ക് നമ്മൾ ഒരു സ്പെഷ്യൽ പ്രൈസ് ഇട്ട് കൊടുക്കും, അല്ലെങ്കിൽ നമുക്ക് അവരടുത്ത് ഫിഷ് വരുന്നതിനേക്കാളും മുന്നേ ഓർഡർ എടുത്തിട്ട് നമുക്ക് അഡ്വാൻസ് പേയ്മെന്റ് മേടിക്കും. അതാ കാരണം ഇത്രയും എക്സ്പെൻസീവ് ആയി ഇതിന്റെ പേരിൽ. ഇപ്പം നമ്മുടെ കയ്യിൽ സ്റ്റാർട്ടിങ് ഓൾമോസ്റ്റ് വരുന്നത് 4500 തുടങ്ങിയാണ് നമ്മുടെ സ്റ്റാർട്ടിങ് വരുന്നത്. അപ്പൊ നമ്മുടെ കയ്യിൽ കിടക്കുന്നത് ഓൾമോസ്റ്റ് 6000 രൂപ റേഞ്ച് വരുന്നത്. എത്ര ഇഞ്ചിന്റെ? അത് 8 ഇഞ്ചിന്റെ അടുത്ത് വരുന്നതാണ് നമ്മുടെ കിടക്കുന്നത്. നമ്മുടെ സ്നേക്ക് ഹെഡ് അല്ലേ? ആ, ഇതാണ് നമ്മുടെ സ്നേക്ക് ഹെഡ് വെറൈറ്റീസ്. ഇതിനകത്ത് രണ്ട് എല്ലാം സ്നേക്ക് ഹെഡ് എന്ന് പറഞ്ഞാൽ ഒട്ടും മിക്കതും ഇന്ത്യൻ വെറൈറ്റീസ് ആണ് നമ്മുടെ അടുത്ത് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. നമുക്ക് ഏറ്റവും കോമൺ ആയിട്ട് വരുന്നത് മലബാർ സ്നേക്ക് ഹെഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും ബഡ്ജറ്റീവ് ആയിട്ട് തുടങ്ങാവുന്ന ഒരു ഇതാണ്. നമുക്ക് നമ്മുടെ അടുത്ത് 60 രൂപ തുടങ്ങി ബേബീസ് അവൈലബിൾ ആണ്. 50-60 രൂപ തുടങ്ങി ബേബീസ് അവൈലബിൾ ആണ്. അതിന് വലിയ വില അല്ല അല്ലേ? അതിന് നമ്മള് ഇവിടെ റീറ്റെയിൽ ഉണ്ടോ ഹോൾസെയിൽ എങ്ങനെയാണ്? ഇപ്പോൾ നമ്മിപ്പോൾ ഇവിടെ മെയിനായിട്ട് ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഹോൾസെയിലാണ്. ഹോൾസെയിൽ റീറ്റെയിൽ നമുക്ക് കൊടുക്കുന്നുണ്ട്. നമ്മുടെ അടുത്ത് വരുന്ന ഐറ്റംസ് പ്രീമിയം ഐറ്റംസ് റേറ്റ് കൂടിയ ഐറ്റംസ് അതിൻ്റെ പേരിൽ. ഇൻ കേസ് ഹോൾസെയിൽ കസ്റ്റമേഴ്സ് കൊണ്ടുപോയാൽ പോലും 1-2 പീസൊക്കെയാണ് കൊണ്ടുപോകണേ. അപ്പോൾ റീറ്റെയിൽ കസ്റ്റമേഴ്സ് ആയാലും നമ്മുടെ അടുത്ത് അത്രയും തന്നെ മേടിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ ഒരു 13 കിലോമീറ്റർ പോയാലാണ് നമുക്ക് കൊറിയർ ആയാലും പറ്റുക. ചാലക്കുടി എന്ന് പറയുന്ന സ്ഥലത്താണ് നമുക്ക് ഉള്ളത്. അപ്പൊ നമ്മ 1 പീസോ 2 പീസോ ചെറിയ ഐറ്റംസ് നമുക്ക് ഓർഡർ വരുമ്പോൾ നമ്മ കസ്റ്റമറിന്റെ അടുത്ത് പറയും, 2-3 ഓർഡർ വന്നാലാണ് നമ്മ അയക്കുള്ളൂ. ഒരു മീന് വേണ്ടി പോകാൻ പറ്റില്ല, ആ ഒരു ബുദ്ധിമുട്ട് മാത്രമേ നമുക്കുള്ളൂ. ഓൾ കേരള കൊറിയർ ചെയ്യുന്നുണ്ട്, എസ് ടി കൊറിയർ ഉണ്ട്. ഇവിടെ വന്ന് മേടിക്കലുണ്ടോ? ഡയറക്റ്റ് മേടിക്കാനാണ് ഞാൻ ഒട്ടുമിക്കവരുടെ അടുത്തും പറയാറ്. നമുക്ക് വരുന്നത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രോപ്പർ സ്ഥലം പറയുകയാണെന്നുണ്ടെങ്കിൽ ചാലക്കുടിയിൽ നിന്നായാലും തൃശ്ശൂരിൽ നിന്നായാലും വന്നു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മാള റൂട്ട് വടമ.
വടമ സ്കൂള് സ്റ്റോപ്പ് ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 200 മീറ്ററേ നമ്മുടെ വീട്ടിലേക്കുള്ളൂ. ഇപ്പൊ ചാലക്കുടി ബസ് സ്റ്റാൻഡ്, മാളയിൽ ബസ് സ്റ്റാൻഡ്, ചാലക്കുടിയിൽ നിന്നായാലും കൊടകരയിൽ നിന്നായാലും തൃശ്ശൂരിൽ നിന്നായാലും എറണാകുളം എന്ന് പറഞ്ഞാലും മാള ബസ് സ്റ്റാൻഡ് ചോദിച്ചാൽ മതി. മാള എത്തണേക്കാളും 3 കിലോമീറ്റർ മുന്നാണ് നമ്മുടെ വീട് വരുന്നത്. ഇവിടെ എല്ലായ്പ്പോഴും ഉണ്ടാവും. അപ്പോൾ നമ്മുടെ അടുത്ത് വരുന്നതിനേക്കാളും മുന്നേ പരമാവധി വിളിച്ചു ചോദിച്ചിട്ട് വരാം, ഒരു ദിവസം മുന്നെങ്കിലും. എന്താ കാരണം നമ്മുടെ മെയിൻ ആയിട്ട് ഉള്ള പരിപാടി ഇതല്ല, ഞാനൊരു ഷെഫാണ്. അപ്പൊ നമ്മൾ ഒട്ടുമിക്കപ്പോഴും അതിന്റെ വർക്കും കാര്യങ്ങളായിട്ടായിരിക്കുള്ളൂ. എന്നാലും ഒരു ദിവസം മുന്നേ നമുക്ക് പറയണമെന്നുണ്ടെങ്കിൽ ഒന്നല്ലെങ്കിൽ നമുക്ക് ഫിഷ് പാക്ക് ചെയ്ത് വെക്കാൻ പറ്റും, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ആ ടൈമിനനുസരിച്ച് നമ്മുടെ വർക്ക് കോർഡിനേറ്റ് ചെയ്ത് കൊടുക്കും. നമ്മൾ പരമാവധി കസ്റ്റമേഴ്സിനെ നേരിട്ട് കണ്ട് ഡീൽ ചെയ്യാമെന്ന അവർക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളവരാണ് ഇത്. എന്താ കാരണമെന്നുണ്ടെങ്കിൽ അവരും ഹോബിയസ്റ്റ് ആണ്, നമ്മൾ ഹോബിയസ്റ്റ് ആണ്. ഇവിടുന്ന് മേടിക്കാൻ വന്നത് റെഡ് ടെയിൽ കാറ്റ് ഫിഷ് ആണ്. കുറെ സബ്സ്ക്രൈബേഴ്സ് പറയുന്നുണ്ടായിരുന്നു അതൊന്ന് മേടിച്ചു നോക്കാം. അപ്പോൾ അത് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അമലിൻ്റെ ഈ ഫാം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. അപ്പോൾ ബോമോസ്റ്റർ ഫിഷിനെ ആഗ്രഹിച്ച് വരുന്നവർക്ക് ഇവിടെ തീർച്ചയായും പല വെറൈറ്റി ഫിഷുകളുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. അടുത്ത വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ.